Hello friends, welcome to my channel. I am going to make a jelly. പിന്നെ ഞാൻ ഇവിടെ രണ്ട് ടൈപ്പ് എസൻസ് എടുത്തിട്ടുണ്ട് പൈനാപ്പിളിന്റെയും സ്ട്രോബറിയുടെയും നിങ്ങൾക്ക് കിട്ടുന്ന ഏത് എസൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ എസൻസിന് പകരം നമുക്ക് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ കളറിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഏതെങ്കിലും ഫ്ലേവേഴ്സ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു കപ്പിൽ 1/2 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ജെലാറ്റിൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജെലാറ്റിൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ജെലാറ്റിൻ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ജെലാറ്റിൻ ചേർത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് മിക്സ് ആയി കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഷുഗർ ആഡ് ചെയ്തു കൊടുക്കാം ഈ ഒരു ഷുഗറിന്റെ അളവ് കറക്റ്റ് ആണ് നമ്മുടെ ജെല്ലിക്ക് അപ്പോൾ നമ്മുടെ ഷുഗർ നമുക്ക് നല്ലപോലെ അങ്ങ് മെൽറ്റ് ആക്കി എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും കളർ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഫ്ലേവർ യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ഓറഞ്ചിലൊക്കെ ഇത് ചെയ്യാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഷുഗർ നല്ലപോലെ അങ്ങ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ പിഴിഞ്ഞു കൊടുക്കാം ഒരു ലെമൺ ഫുൾ ആയിട്ട് തന്നെ പിഴിയണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ലെമണും ഷുഗറും എല്ലാം കൂടി അങ്ങ് നല്ലപോലെ അങ്ങ് മിക്സ് ആയതിനു ശേഷം നമുക്കിത് ഇനി ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ മിക്സിയിൽ നിന്നും പകുതി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വേണോ അത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കറക്റ്റിന് അളവ് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര യൂസ് ചെയ്യാം അതുപോലെ വേറൊരു ബൗളിൽ കുറച്ച് ബാക്കിയുള്ള ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സ്ട്രോബെറി എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജെല്ലി സെറ്റാക്കാൻ വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സിലിക്കൺ മോൾഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ റോബോട്ട് ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ സാധാരണ ഇത് മക്കൾക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ വേറൊരു ഇതുപോലുള്ളൊരു ഷേപ്പിലുള്ള മോൾഡ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള മോൾഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഈ മോൾഡിൽ കുറച്ചൊരു ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജെല്ലി പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മിക്സ് ഞാനിവിടെ മോൾഡിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ വരെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം അപ്പം ഒരു മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജെല്ലൊക്കെ നല്ല അടിപൊളിയായി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിതൊരു സെവൻ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളർ യൂസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ ഈ ജെല്ലി വാങ്ങുമ്പോൾ പലതരം കളറിലാണ് നമുക്ക് കിട്ടാറുള്ളത് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അല്ല ഇങ്ങനെയും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കാം പിന്നെ നമ്മുടെ സിലിക്കൺ മോൾഡ് ഇല്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട നമുക്ക് ഏതെങ്കിലും ഒരു കപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പുഡിംഗ് ട്രേയിലോ മറ്റൊരു സെറ്റാക്കി എടുക്കാം പുഡിംഗ് ട്രേയിൽ സെറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ട് ഇത് സെറ്റായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കഴിക്കാം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കളർ അധികം യൂസ് ചെയ്യാതെ ഏതെങ്കിലും ഫ്ലേവേഴ്സ് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളിത് കഴിക്കുമ്പം ഇത് നമുക്ക് നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യാം ഓറഞ്ച് മാംഗോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം അതിനൊക്കെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്